കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയവും തിളക്കമാർന്നതുമായ വിജയമാണ് ചെങ്കള ഡിവിഷനിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി ജയിച്ച ഷാനവാസ് പാദൂരിൻ്റേത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രമാണ് ഷാനവാസ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചത് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഷാനവാസ് പാദൂർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഷാനവാസ് പാദൂർ കോൺഗ്രസ് നേതാവായിരുന്ന പാദൂർ കുഞ്ഞാമു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കെ അകാലത്തിൽ മരിച്ചതിനെ തുടർന്ന് ഉദുമ ഡിവിഷനിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചാണ് മകൻ ഷാനവാസ് പാദൂർ ജനപ്രതിനിധിയാകുന്നത് കോൺഗ്രസുമായുള്ള കടുത്ത അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പാർട്ടി വിട്ട് എൽഡിഎഫിനൊപ്പം ചേരുവാൻ ഷാനവാസ് ഒടുവിൽ തീരുമാനിക്കുകയായിരുന്നു ചെങ്കള ഡിവിഷനിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തലേദിവസമാണ് ഷാനവാസ് പാദൂർ കോൺഗ്രസ് വിട്ടുകാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് ഷാനവാസ് പാതൂറിന് എൽഡിഎഫ് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് എഴുന്നൂറ്റി അമ്പതോളം വോട്ടുകൾക്ക് വിജയിച്ച ഡിവിഷനാണ് ചെങ്കള മത്സരരംഗത്തിറങ്ങുമ്പോൾ തന്നെ എൽഡിഎഫും ഷാനവാസും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു അത് ഒടുവിൽ യാഥാർത്ഥ്യമായി നൂറ്റിമുപ്പത്തി ഒമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ഡി കബീറിനെ ഷാനവാസ് തോൽപ്പിച്ചത് ഇനി താൻ ഇടതുപക്ഷത്തിനൊപ്പമാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ഷാനവാസ് പറഞ്ഞു അന്ന് ഞാൻ വിഷയങ്ങൾ അതിൽ ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ വിജയം വിജയിച്ചാലും ഇല്ലെങ്കിലും ഇടതുപക്ഷത്തോടൊപ്പം യാത്ര ചെയ്യാനാണ് എന്റെ താല്പര്യം പറഞ്ഞു ചെങ്കള ഡിവിഷൻ ഫലം പുറത്തു വന്നതോടെയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ എൽ എ ഡി എഫ് മുന്നിലെത്തിയത് ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിന് ഏഴും ബി ജെ പിക്ക് രണ്ടും സീറ്റുകളാണ് ലഭിച്ചത് കൈരളി ന്യൂസ് കാസർഗോഡ്